എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് 2023 ഇറങ്ങിയ ഗോസ്റ്റഡ് എന്ന ഒരു അമേരിക്കൻ സിനിമയാണ്. ഇതൊരു റൊമാൻറ്റിക് ആക്ഷൻ അഡ്വഞ്ചർ കോമഡി സിനിമയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡെക്സ്റ്റർ ഫ്ലെച്ചർ ആണ്. 4 റൈറ്റേഴ്സ് ഉണ്ട്, ഓരോരുത്തരെ ഞാൻ എടുത്ത് പറയുന്നില്ല. പ്രധാന വേഷത്തിലെത്തുന്നത് അനാ ഡെ ആർമാസും ക്രിസ് ഇവാൻസും ആണ്. ക്രിസ് ഇവാൻസിനെ എല്ലാവർക്കും അറിയാം, ക്യാപ്റ്റൻ അമേരിക്ക എന്ന റോളിൽ മാർവലിൻ്റെ സിനിമകളിൽ അദ്ദേഹം ഒരുപാട് ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ഈ ബേസിക്കലി ഈ സിനിമയുടെ പ്രെമിസ് ഒരു യൂട്യൂബിലെ ട്രെയിലറിൽ ഇട്ടത് കണ്ടപ്പം ഇച്ചിരി ഒരു സ്പോയിലറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അത് പറയാതെ എനിക്ക് ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ട്രെയിലറിൽ കാണിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറയും. അത് എനിക്ക് സ്പോയിലേഴ്സായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നിങ്ങൾക്ക് കേൾക്കുന്നത് കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് ബേസിക്കലി ഒരു സ്ത്രീ ഒരു പുരുഷനും കണ്ടുമുട്ടുകയും അവർ രണ്ടുപേരും ഇഷ്ടത്തിലാവുകയും അതാ നായകനും നായികയും. പക്ഷേ ഒരു ദിവസം മാത്രമേ ഇവർ ഒന്നിച്ചു കഴിയുകയും അതിനുശേഷം നായിക എവിടെയാണ് നായകൻ അറിയില്ല. മെസ്സേജ് ചെയ്താലും ഫോണിൽ മെസ്സേജ് ചെയ്യുമ്പോഴും വിളിക്കുമ്പോഴും ഒന്നും ഒരു റെസ്പോൺസും ഇല്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്ന പൊതുവിൽ ഇങ്ങനെ സ്ത്രീകളോ പുരുഷന്മാരോ ചെയ്യുകയാണെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഗോസ്റ്റഡ് എന്നാണ്. അതാണ് ഈ സിനിമയുടെ ടൈറ്റിലോ, അല്ലാതെ ഗോസ്റ്റുമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരു സിനിമയല്ല. അപ്പം അങ്ങനെ സംഭവിക്കുകയും പിന്നെ ഈ നായകൻ ഈ നായികയെ തപ്പിപ്പോവുകയും ആണ് ഇതിൻ്റെ ബേസിക് കഥ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് സിനിമയായിട്ട് തോന്നും. പക്ഷെ ഇത് റൊമാൻറ്റിക് ഒരു സിനിമയെക്കാട്ടിലുപരി കോമഡിയുള്ള ഒരു ആക്ഷൻ സിനിമയാണ്. കാരണം ഈ നായികയുടെ തൊഴിലെന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്പൈ ആണ്. ഒരു CIA വലിയൊരു ഓപ്പറേറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത് നായിക. അപ്പോൾ ആ നായിക ആ സാഹചര്യത്താലാണ് ഇയാളോട് സംസാരിക്കാതെ കോണ്ടാക്ട് ചെയ്യാതെ ഇരുന്നത്. പിന്നെ നടക്കുന്നതെല്ലാം കുറച്ച് സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതെല്ലാം ട്രെയിലറിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രെമിസ് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാനിത് കാണുമ്പം വിചാരിച്ചത് ഏതോ ഒരു സാധാരണ ഒരു B സിനിമ പോലെ ഇരിക്കത്തുള്ളൂ ഇത്. വലിയ നിലവാരമൊന്നും കാണത്തില്ല, ജസ്റ്റ് ഒരു ചളിപ്പടവായിരിക്കും. എങ്കിലും കണ്ടുകൊണ്ടിരിക്കാമല്ലോ, നല്ല നടനും നടിയുമാണ്. പിന്നെ പ്രെമിസ് സ്റ്റോറിയുടെ കഥ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് സാധനമാണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് കാണാമെന്ന് എഴുതി കണ്ടതാണ്. പക്ഷേ ഐ മസ്റ്റ് സേ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ നടൻ്റെ നടിയുടെ ക്രിസ് ഇവാൻസിൻ്റെ ആന ഡെ ആർമാസ് ഇവർ നല്ല നടനും നടിയുമാണെന്ന് മുൻപ് പലവട്ടം തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. പർട്ടിക്കുലർലി ക്രിസ് ഇവാൻസിൻ്റെ സ്നോ പിയേഴ്സർ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് എന്ന സിനിമകളൊക്കെ കണ്ടാൽ നമുക്കറിയാം അദ്ദേഹം ഒരു ഉഗ്രൻ നടനാണ്. ജസ്റ്റ് ക്യാപ്റ്റൻ അമേരിക്ക പോലുള്ള സൂപ്പർ ഹീറോ റോളുകളിലല്ല അദ്ദേഹം ഷൈൻ ചെയ്യുന്നതെന്ന്. അതുപോലെ ആന ഡെ ആർമാസിൻ്റെ ഏറ്റവും നല്ല റോളുകളിലൊന്നാണ് ബ്ലേഡ് റണ്ണർ 2049 അദ്ദേഹം ചെയ്തിരിക്കുന്ന റോൾ, വളരെ നല്ലതാണ്. അപ്പം ഇവർ രണ്ടൊരു നല്ല നടനും നടിയുമാണെന്ന് നമുക്കറിയാം. അത് ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഇവർക്ക് അധികം അഭിനയിക്കാനൊന്നും ഇല്ല, ഇങ്ങനെ അങ്ങ് അഭിനയിച്ച് മികവ് കാണിക്കാൻ മാത്രം ഒന്നുമില്ല. പക്ഷേ ഉള്ളതെല്ലാം അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല കൺവിൻസിങ് ആണ്. ആന ഡെ ആർമാസ് ശരി, കുറച്ചുകൂടെ എനിക്ക് തോന്നി പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ എക്സെല് ചെയ്യാമായിരുന്നു. പക്ഷേ ക്രിസ് ഇവാൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആർമാസ് മോശമൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് ഈ സിനിമയിൽ ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഹോളിവുഡ് സിനിമയുടെ തന്നെയാണ്. അതുകൊണ്ട് സിനിമാറ്റോഗ്രാഫർ സൽവറ്റോർ ടോട്ടിനോ പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. എഡിറ്റിംഗ് കുഴപ്പമില്ല, മ്യൂസിക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനത് പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അത് എനിക്ക് നല്ലപോലെ ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടു. നല്ല മ്യൂസിക്കാണ്, കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന മ്യൂസിക്കാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നുമില്ല, പക്ഷേ കുറച്ചൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട പിന്നൊരു കാര്യം പറയാനുള്ള, ഇതിനകത്ത് വേറെ കുറേ കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ, ചെറിയ ചെറിയ റോളുകളിൽ വരുന്ന കഥാപാത്രങ്ങൾ. അവർക്ക് നല്ല രസമുണ്ട്, അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കഥ കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഓഡിയൻസിൻ്റെ ബുദ്ധിയെ റെസ്പെക്ട് ചെയ്യുന്നൊരു സിനിമയാണ്. ഇതിനകത്ത് ഞാൻ പല സിനിമകൾ കാണുമ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, ചില സിനിമകൾ ഓഡിയൻസിന് ബുദ്ധിയുണ്ട് എന്നുള്ളത് പരിഗണിക്കാറില്ല. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയുള്ള സീനുകളുണ്ട്. ഒരു പർട്ടിക്കുലർലി ഒരു ഇൻ്ററഗേഷൻ, ഒരു ഈ പോളിഗ്രാഫ് ടെസ്റ്റ് കാണിക്കുന്നൊരു സീനുണ്ട്. അത് എനിക്ക് ഒട്ടും കൺവിൻസിങ് ആയിട്ട് വന്നത്, ഒരു കോമഡിക്ക് വേണ്ടി വെച്ചേക്കുന്ന സീനാണെന്നറിയാം, എങ്കിലും അത് ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അത് ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാമായിരുന്നു തോന്നി. അങ്ങനെയുള്ള 2-3 സീനുണ്ട്. പക്ഷേ അത് ഒഴിച്ചാൽ ഈ സിനിമ ഓവറോൾ ഒരു ഫൺ സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. എനിക്ക് തറവലി എൻജോയ് ചെയ്തു. ഞാൻ ഇത് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. പർട്ടിക്കുലർലി നിങ്ങൾ ഒത്തിരി ഡെപ്ത് ഒന്നും പ്രതീക്ഷിക്കാതെ ജസ്റ്റ് ചുമ്മാ ഇരുന്ന് കാണുക, നല്ല നടന്മാരും നടിമാരും ഒക്കെ അഭിനയിക്കുന്നത് കാണുക എന്ന നിലയിൽ കാണാനാണെങ്കിൽ ഈ സിനിമ കൊള്ളാം. പക്ഷേ അധികം ഡെപ്തോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് ടൈം പാസ് ആണ്, വൺ ടൈം വാച്ച് എന്ന് ഞാൻ പറയത്തുള്ളൂ. അതിന് പറ്റിയ സിനിമയാണ്, ചിരിക്കാനുണ്ട് ഇതിനകത്ത്. ഞാൻ 2-3 സ്ഥലങ്ങളിൽ നല്ലോണം ചിരിച്ചിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അങ്ങനെയുള്ള സിനിമകൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കുക. എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടുമെന്നാണ്.
എന്തായാലും ഈ റിവ്യൂ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.